നമസ്കാരം. കർണാടകത്തിലെ പാഠപുസ്തകങ്ങളിൽ കുട്ടിക്കാലത്ത് മുതലേ ലഹരി കൊടുത്ത് കുട്ടികളെ മദ്യപന്മാരാക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. തമാശയ്ക്കാണ് അത് ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിൽ അതൊക്കെ കാണിക്കുന്ന പത്രാസാണെന്ന് കരുതിയിട്ട് അവരത് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് അത് അപകടത്തിലേക്കാണ് വരിക. ഒരിക്കൽ ഒരു പള്ളിയിൽ അവിടുത്തെ കപ്പിയാൽ അവരെ കൊച്ചുമകനെയും കൊണ്ട് പള്ളിയിൽ പോയി. അപ്പം കുട്ടിക്ക് 3-4 വയസ്സേ ഉള്ളൂ. അപ്പം നല്ല തലവേദന. അപ്പം അവൻ അപ്പാപ്പനോട് പറഞ്ഞു, അപ്പാപ്പ എനിക്ക് ഭയങ്കര തലവേദന അപ്പാപ്പ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം അവിടെ നിന്ന് വീഞ്ഞെടുത്തു കൊടുത്തു, അവന് കുറച്ച് വീഞ്ഞെടുത്തു കൊടുത്തു. മരുന്ന് എന്നുള്ള രീതിയിലാണ് ദിവ്യമായിട്ടുള്ള പാനീയം സർവ്വരോഗ സംഹാരി എന്നിട്ട് എടുത്തു കൊടുത്തത്. അവനത് കഴിച്ചു. അത്യാവശ്യം അവൻ്റെ തലവേദനയ്ക്ക് ഭേദമായി. അവനവിടെ ഒരു മൂലയ്ക്ക് കിടന്നുറങ്ങി. കപ്പ്യാർ അവിടുത്തെ കാര്യങ്ങളൊക്കെയും ചെയ്ത് അവനെ വിളിച്ചുണർത്തി കൊണ്ടുപോയി. പക്ഷെ പിറ്റേ ദിവസം കാലത്ത് കപ്പ്യാർ ആ പള്ളിയിൽ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്ത് ഇവനും തയ്യാറാ, അപ്പാപ്പ എനിക്ക് ഇന്നും തലവേദനയുണ്ട്, കുറച്ച് വീഞ്ഞു വേണം. അവൻ വീഞ്ഞിന് അടിമയായി. അവൻ്റെ ഉള്ളിൽ ആ വീഞ്ഞിൻ്റെ ലഹരി ഒരു തരത്തിലുള്ള ഒരു സുഖം പകർന്നു. അവന് ലഹരി കലർന്നൊരു സുഖം അവന് കിട്ടി. പിന്നീട് അവൻ എന്തായെന്ന് അറിയില്ല, മിക്കവാറും എന്തായെന്ന് നിങ്ങൾക്ക് അറിയാലോ. അവൻ മദ്യം കുടിക്കുന്ന ആളായി മാറിയിട്ടുണ്ടാവില്ല, മദ്യം അവനെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഏതായാലും കർണാടക പാഠപുസ്തകത്തിൽ ഇതുപോലെ കുട്ടിക്കാലത്ത് തന്നെ അവരുടെ വായിലേക്ക് തീവ്രവാദത്തിൻ്റെയും ആതങ്കവാദത്തിൻ്റെയും കഥകൾ ചില വ്യക്തികളുടെ ചരിത്രത്തിലൂടെ അവരുടെ ഉള്ളിലേക്ക് കുറേശ്ശെ സ്ലോ പോയ്സണിങ് അങ്ങനെ കൊടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് കർണാടകത്തിലെ പാഠപുസ്തകങ്ങളിൽ RSS ചരിത്രം, RSS നേതാക്കന്മാരുടെ ചരിത്രം ഇതൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. കാലാകാലങ്ങളായിട്ട് നമ്മൾ കേൾക്കാത്ത കുറേ ആളുകളുടെ പേരുകൾ ഇതൊക്കെ വെച്ചാൽ പഠിപ്പിച്ചിരുന്നത് BJP അധികാരം കിട്ടിയ സമയത്ത്. ഏതായാലും ആ ചന്ദ്രതാരകം ഇനി കർണാടകം ഞങ്ങളുടെയാണെന്ന് കരുതിയ, ഇപ്പോൾ ആ ചന്ദ്രതാരകം ഇന്ത്യ മുഴുവൻ ഞങ്ങളുടെയാണെന്ന് കരുതുന്ന BJPക്ക് തെറ്റി, കാലിടറി, തലയടിച്ചു വീണു, തല പൊട്ടിച്ചിതറി കർണാടകത്തിൽ. ഏതായാലും അതോടുകൂടിയിട്ട് RSS ചരിത്ര പഠനവും പൊട്ടിച്ചിതറി. RSS നേതാക്കളായിട്ടുള്ള ഡോക്ടർജി ഗുരുജി പോലുള്ള ആളുകളുടെ ചരിത്രവും അവിടെ വീണ് ചിന്നിച്ചതറി, കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത രീതിയിൽ ചിന്തിച്ചതറിക്കഴിഞ്ഞു. അവിടെ നെഹ്റു, ജ്യോതിരാവ് ഫുലെ, ടിപ്പു സുൽത്താനെ പോലുള്ള ആളുകൾ, പുണ്യാത്മാക്കൾ തിരിച്ചു വരാൻ തുടങ്ങി. കാലചക്രം തിരിഞ്ഞു. കർണാടക സ്കൂളുകളിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് സർക്കാർ അനുമതി നൽകുമെന്ന് പറഞ്ഞിരുന്നു, അനുമതി നൽകി. അതോടുകൂടി ആദ്യം തന്നെ ചെയ്ത് വിവാദ പാഠക ഭാഗങ്ങൾ മുഴുവൻ ചവിട്ടിക്കൂട്ടിയൊരു ഭാഗത്തിട്ട് കത്തിച്ചു. RSS നേതാക്കളായിട്ടുള്ള VD സവർക്കറിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അഗ്രിമസ്ഥാനം കൊടുത്ത് ആദരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് BJP ഭരണത്തിൽ വന്നതിന് ശേഷമാണെന്ന് പ്രഖ്യാപിച്ച് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രപിതാവ് അദ്ദേഹമാണ്, VD സവർക്കറാണെന്ന് ഉള്ള സന്ദേശം പകരം ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ. എല്ലാ ലക്ഷ്യവും അറ്റം കാണണമെന്നില്ലല്ലോ. RSS നേതാക്കളെ VD സവർക്കറിനെയും ഹെഡ്ഗേവാർ, കേശവ് ബലറാം, KB ഹെഡ്ഗേവാർ, അദ്ദേഹത്തെയും സംബന്ധിച്ച പാഠങ്ങളും അവരെ തീവ്ര വലതുപക്ഷ എഴുത്തുകാരുടെ ഉള്ളടക്കങ്ങളുമാണ് അത് ഒഴിവാക്കിയത്. ഹിന്ദുത്വവാദികൾ, ഹിന്ദുത്വവാദത്തിന് വേണ്ടി വാദിക്കുന്ന എഴുത്തുകാർ, ബുദ്ധിജീവികൾ, അവരുടെയൊക്കെ ഉള്ളടക്കങ്ങൾ അതാണ് എടുത്തു കളഞ്ഞത്. അതെല്ലാം ഇതിങ്ങനെ വെച്ച് തേച്ചിട്ടുണ്ടായിരുന്നു. രഹസ്യമായിട്ട് ആനയുടെ കഥ പറയുമ്പോഴും ആമയുടെ കഥ പറയുമ്പോഴും അതിനകത്ത് ഹിന്ദുത്വവാദം ഇങ്ങനെ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു.
ഹിഡനായിട്ട്, ഹിഡൻ അജണ്ടയായിട്ട് അതെല്ലാം എടുത്തു കളഞ്ഞു. പത്താം ക്ലാസ് പാഠപുസ്തകത്തിലെ ഹെഡ്ഗവാർ എഴുതിയിട്ടുള്ള ഒരു 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 ലേഖനം അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആരാണ് മാതൃകാ പുരുഷനാക്കുക? അതാണ് കേശവ ബിൽറാം ഹെഡ്ഗവാർ, അവർ ഡോക്ടർ ജി എന്ന് പറയുന്ന ആളുടെ ഒരു ലേഖനമാണത്, അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആർട്ടിക്കിളാണ്. ആരാണ് മാതൃകാ പുരുഷൻ? ഒരു മാതൃകാ പുരുഷനാകുന്നത് എങ്ങനെ? എങ്ങനെയാണ് മാതൃകാ പുരുഷനാകുക, ഉത്തമ പുരുഷനാകുക എന്ന പാഠം അത് പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഈ പാഠത്തിന് പകരം ശിവകോട്ടിയാചാര്യ എഴുതിയ സുകുമാരസ്വാമിയ സ്വാമി കഥൈ എന്ന പാഠമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, സ്വാമിയ കഥൈ. എന്നാൽ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം പുസ്തകത്തിൽ നിന്ന് ബി ജെ പി സർക്കാർ ഒഴിവാക്കിയ മൈസൂർ കടുവ സഷാൽ ടിപ്പു സുൽത്താനെ സംബന്ധിച്ച പാഠം തിരികെ വരുമോ എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ തിരികെ വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കാരണം, ആറാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും പുസ്തകങ്ങളിൽ മൈസൂർ കടുവ, ടിപ്പു സുൽത്താനെക്കുറിച്ചുള്ള, മഹാനായ ടിപ്പു സുൽത്താനെക്കുറിച്ചുള്ള പാഠങ്ങൾ തിരിച്ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. നെഹ്റുവിൻ്റെ കത്തുകൾ, അതുപോലെ ഭൂലെ അധ്യായങ്ങൾ, അതും പാഠപുസ്തകങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. വേദസംസ്കാരം, പുതിയ മതങ്ങളുടെ ആവിർഭാവം തുടങ്ങിയ പുതിയ പാഠങ്ങൾ ആറാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം പുസ്തകത്തിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തി, യഥാർത്ഥ വിവരങ്ങൾ. മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന പാഠത്തിനൊപ്പം മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള പുതിയ പാഠങ്ങളും പുതുതലമുറയെ പഠിപ്പിക്കാനും അവരെ യഥാർത്ഥ ഉത്തമ പുരുഷന്മാരാക്കുവാനും വേണ്ടിയിട്ടുള്ള ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇതും മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മഹനീയത എവിടെ വരെ എത്തി നിൽക്കുന്നു, അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾ എന്തെല്ലാമാണ്, അതിനെക്കുറിച്ചുള്ള പാഠങ്ങളും ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതായാലും ബ്രിട്ടീഷ് ഭരണം നടക്കുന്ന സമയത്ത് ആ ബ്രിട്ടീഷുകാരോട് ചേർന്ന് അവരാശ്രിതന്മാർ, അവരുടെ വെള്ളം കൊരികളും വറുകൂട്ടികളായിട്ട് നിന്ന ആളുകൾ, കാരണം ഇനിയും ബ്രിട്ടീഷ് ഭരണത്തിന് ഇവിടെ കാലയളവില്ല, ആ ചന്ദ്രതാരകം ഇനി അവരായിരിക്കും. എന്ത് ചെയ്യാൻ, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ, ഒരു മഹാത്മാഗാന്ധിക്ക് മാത്രം എന്ത് ചെയ്യാൻ, ഒരു ലോകമാന്യ തിലകന് മാത്രം എന്ത് ചെയ്യാൻ കഴിയും? ആയതുകൊണ്ട് തന്നെ ലോകമാന്യ തിലകനോ ദാദാഭായ് നവറോജിയോ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസോ അല്ലെങ്കിൽ ഭഗത് സിംഗോ അവരുടെ ഒപ്പം കൂടിയിട്ട് അത് കാര്യമില്ല, ഷൂ നക്കിയങ്ങോട്ട് കൊടുക്കുക തന്നെ അവരുടെ ബ്രിട്ടീഷുകാരുടെ. അങ്ങനെ ചെയ്ത ആളുകളും അവരുടെ ചരിത്രങ്ങളും പരിപൂർണമായിട്ട് അടിച്ചു വൃത്തിയാക്കി വെള്ളം തളിച്ച് ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമായി. അത് കർണാടകത്തിൽ മാത്രമല്ല, ഈ സംഘീഭരണമുള്ള ബി ജെ പി ഭരണമുള്ള സകല സ്ഥലങ്ങളിലും അവർ വന്നു കയറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരോ പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷന് വരെ, മുനിസിപ്പാലിറ്റി കക്കൂസിക്ക് വരെ അവർ കാവി പെയിൻ്റ് അടിക്കും. അതൊരു സന്ദേശമാണ്, കാവി പെയിൻ്റ് കഴിഞ്ഞാൽ കാവി നിറത്തിലുള്ള പെയിൻ്റ് അടിക്കുക എന്നുള്ളതല്ല, എല്ലാവരും സാഫ്രണൈസേഷൻ, കാവ്യവൽക്കരണം. ഈ കാവ്യവൽക്കരണം നടത്തുമ്പോൾ കാവ്യവൽക്കരണത്തിന് അതിനോടൊപ്പം നീങ്ങാത്ത ആളുകൾ, അവർക്ക് അനവസരമുണ്ടാകുന്ന ചരിത്രങ്ങൾ, ആ ചരിത്ര പുരുഷന്മാരെ മുഴുവൻ അവർ വെട്ടിക്കളയുകയും ചെയ്യും. അതാണ് അവസരം കിട്ടിയ സമയത്ത് കർണാടകത്തിൽ ചെയ്തു വെച്ചത്. അതെല്ലാം ഭാരതത്തിൻ്റെ മഹിമയെ, ഭാരതത്തിൻ്റെ അന്തസ്സിനെ, ഭാരതത്തിൻ്റെ ആഭിയാത്യത്തിനെ നശിപ്പിക്കുന്ന വൈറസുകളാണ് വാസ്തവത്തിൽ. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മതം, ഹിന്ദുത്വ മതം, പുതിയൊരു ദർശനം, ശാഖകളിൽ പഠിപ്പിക്കുന്ന ദർശനം അഥവാ ഇസ്ലാമോഫോബിയോ ദർശനം, ക്രിസ്ത്യാനി എവിടെ വെച്ച് കണ്ടാലും നശിപ്പിക്കണം, ഇത് ഭാരതം മുസ്ലിമിനെ എവിടെ കണ്ടാലും നശിപ്പിക്കണം, കമ്മ്യൂണിസ്റ്റുകാരെ എവിടെ കണ്ടാലും നശിപ്പിക്കണം, ഹിന്ദുക്കളുടെ ആചാര ഉപചാര അനുഷ്ഠാനങ്ങളായിരിക്കണം ഇന്ത്യയുടെ, ഇന്ത്യ രാഷ്ട്രത്തിൻ്റെ ആചാര ഉപചാര അനുഷ്ഠാനങ്ങൾ. അപ്പോൾ പൂജ നടത്തിയിട്ട് വേണം പാർലമെൻറ് കൂടാൻ, അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂജാരിമാരെ വിളിച്ച്
ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമാകുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, ഇന്ത്യ ഹിന്ദുക്കളുടേതാണ്, ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ യജമാനത്വം മറ്റുള്ളവരും അംഗീകരിക്കണം. ഇതൊക്കെയാണ് അവരുടെ ദർശന രീതികൾ. അല്ലാതെ ഉപനിഷത്തുകളോ ഗീതയോ ബ്രഹ്മസൂത്രമോ പുരാണങ്ങളോ അല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ സ്വാർത്ഥ താല്പര്യ സംരക്ഷണം ഒരു വിഭാഗത്തിൻ്റെ മാത്രം, ആ വിഭാഗത്തിൽ തന്നെ വർണ്ണാശ്രമ ധർമ്മങ്ങളുണ്ട്, വർണ്ണധർമ്മങ്ങളുണ്ട്, ആശ്രമധർമ്മങ്ങളുണ്ട്, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളുണ്ട്. അതിൽ ശൂദ്രന്മാരെ പെടുത്തിയിട്ടില്ല, ദളിതന്മാരെ പെടുത്തിയിട്ടില്ല. 95%, 96%, 97% വരുന്ന ഹിന്ദുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോത്രവർഗങ്ങൾ അടക്കമുള്ള ആൾക്കാരെ അവര് കണ്ണിന് കണ്ടിട്ടില്ല. അവര് അഥവാ കണ്ണിലെ കരടാണ് അവര്. അപ്പൊ അവരെ വേണ്ടി മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവരുടെ ദർശന പദ്ധതി അവർ ഉയർത്തി കാണിക്കുന്നത്. എന്തായാലും അതിനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ തന്നെ ഈശ്വര ഹിതം അതായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അവിടെ പരിപൂർണമായിട്ട് അംബെ പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു, ബി ജെ പി പരാജയപ്പെട്ടു. ഇനി ഒരിക്കൽ കൂടി തിരിച്ചു വരാത്ത രീതിയിൽ അപ്രത്യക്ഷമായി കഴിഞ്ഞു. കോൺഗ്രസ് തിരിച്ചു വന്നു. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കാര്യം മനസ്സിലാക്കണം, സിദ്ധരാമയ്യയുടെയും ഡി കെ ശിവകുമാറിൻ്റെയും കോൺഗ്രസ് അതൊരു ഒന്നൊന്നര കോൺഗ്രസ് ആണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. കേരളത്തിലുണ്ടൊരു കാംഗ്രസ്, കേരളത്തിലുണ്ടൊരു കാംഗ്രസ്, അത് വാലുമ്പ് പിടിച്ച് നടക്കുക. ആടെ മനസ്സിലായില്ലേ? സംഘീവാലുമ്മ, അവർ സംഘീവാലുമ്പ് പിടിച്ച് നടക്കുകയാണ്. അവർക്കിപ്പോൾ അവരാണ് മഹാത്മാക്കൾ. മഹാത്മാ മറുകാടൻ, മഹാത്മാ എരപ്പാളി എന്നൊക്കെ പറഞ്ഞ് ജയ് വിളിച്ച് നടക്കുകയാണ്. ആ കഷ്ടം അത് കേരളത്തിൻ്റെ കോൺഗ്രസ് മനസ്സുകളിൽ അവര് വൈറസുകൾ നടക്കുകയാണ്. അവിടേക്ക് പുണ്ണായി കഴിഞ്ഞു, സങ്കടപ്പെട്ടിരിക്കുകയാണ് പല ആൾക്കാരും. ഒന്നല്ലോ അവർ പ്രതീക്ഷിച്ചിരുന്നത്, തങ്ങളുടെ കഴിഞ്ഞ തലമുറ അതിന് മുമ്പിലത്തെ തലമുറയുമായിട്ട് ഞങ്ങളിങ്ങ് കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞിടന്നിരുന്ന ആൾക്കാർ ഇന്ന് തലകുനിച്ച് നടക്കുകയാണ്. അതുപോലത്തെ കോൺഗ്രസ്സാണ് ഇവിടെ. എന്തായാലും കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ടുവരുന്നു. സ്ത്രീകൾക്ക് യാത്ര ഫ്രീയാക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പോറങ്കാർക്ക് തട്ടിക്കളഞ്ഞു. ആർ എസ് എസിൻ്റെ ചരിത്രത്തെയും ആർ എസ് എസിൻ്റെ ചരിത്ര പുരുഷന്മാരെയും ആർ എസ് എസിൻ്റെ ഹിന്ദുത്വമതം എന്ന തത്വശാസ്ത്ര സംഹിതയെയും അവർ പുറങ്കാലക്ക് തട്ടിക്കളഞ്ഞിരിക്കേണ്ട പകരം യാതൊന്നിനെയാണോ അവർ പ്രതിഷ്ഠിക്കേണ്ടത് അതിനെ അവർ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുകയാണ്. നന്നായി വരട്ടെ. നമസ്കാരം.